മതപരിവർത്തനം ആരോപിച്ച് സംഘപരിവാറുകാർ പരാതി നൽകിയതിനെ തുടർന്ന് ബി ജെ പി ഭരണകൂടം ക്രിസ്ത്യൻ പള്ളി അടച്ചുപൂട്ടി. ക്രൈസ്തവർ ഒത്തുകൂടുന്നതും പ്രാർത്ഥന നടത്തുന്നതും തടഞ്ഞതോടെ പ്രതിഷേധവുമായി വിശ്വാസികളും രംഗത്തു വന്നു. ഒഡീഷയിലെ ഭദ്രക് റൂറൽ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഗൽത്തുവ ഗ്രാമത്തിലെ ഏക ക്രൈസ്തവ ദേവാലയമാണ് ഭരണകൂടം സീൽ ചെയ്തത്. മെയ് 17 മുതൽ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഒറീസ ഹൈക്കോടതിയിലെ അഭിഭാഷകനായ പ്രതാപ് ചിഞ്ചാനി യു സി എ വാർത്താ ഏജൻസിയോട് റിപ്പോർട്ട് ചെയ്തു. ബിലീവിയസ് ചർച്ച് മുദ്രവയ്ക്കുവാനുള്ള തീരുമാനം ഏകപക്ഷീയമാണ്. ഭരണകൂടം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടില്ല എന്നും അഭിഭാഷകൻ പറഞ്ഞു. ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ നടപടികളെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ചിഞ്ചാനി പറഞ്ഞു. എന്നാൽ ഗോത്രവർഗ്ഗക്കാരുടെ മതപരിവർത്തനത്തിലുള്ള കേന്ദ്രമായി പള്ളി പ്രവർത്തിക്കുന്നുവെന്ന സംഘപരിവാർ പ്രവർത്തകന്റെ പരാതി പ്രദേശത്തെ ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാവുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പള്ളി സീൽ ചെയ്യുകയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതായി ജില്ലാ അധികൃതർ അറിയിച്ചു. വർഷങ്ങളോളം പള്ളിയിൽ ആരാധന നടന്നിരുന്നുവെങ്കിലും ആരോപിക്കുന്നത് പോലെ ആരെയും മതം മാറ്റിയിട്ടില്ലെന്ന് അഭിഭാഷകൻ പറഞ്ഞു. വലതുപക്ഷ ഹിന്ദുത്വ പ്രവർത്തകർ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചതായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനായി മനഃപൂർവ്വം പ്രാർത്ഥന പോലും തടസ്സപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ ആളുകൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടറെയും പോലീസ് സൂപ്രണ്ടിനെയും അറിയിച്ചെങ്കിലും ബലമുണ്ടായില്ല എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. നിങ്ങൾ നോക്കുക, മതപരിവർത്തനം ആരോപിച്ച് സംഘപരിവാർ പ്രവർത്തകർ പരാതി നൽകിയതിനെ തുടർന്ന് അവിടെ ഒരു പള്ളി അടച്ചുപൂട്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇവിടെയുള്ള സംഘപരിവാർ കേന്ദ്രങ്ങൾ, അതായത് ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ രക്ഷകരായി അവകാശപ്പെടുന്നു, അവരുടെ അട്ടിപ്പയർ അവകാശം ഏറ്റെടുത്ത് നടക്കുന്ന സംഘപരിവാറുകാർ പറയും അത് മതം മാറ്റത്തിന് പോയിട്ടല്ലേ, മതം മാറ്റാതെ ഇരുന്നിട്ടുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ഇന്ന് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മതം മാറ്റത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അവർ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത്. പല സ്ഥലത്തും അത്തരമൊരു സംഭവമേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിക്കുവാൻ വേണ്ടി സംഘപരിവാർ ഈ മതം മാറ്റം എന്ന വിഷയം എടുത്തിടുകയാണ്. ഇപ്പോൾ തീർച്ചയായും ഈ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ഉള്ളതിനാലും നിരവധി നിയമ നൂലാമാലകൾ ഉള്ളതിനാലും മതപരിവർത്തനം എന്നത് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ സംഘപരിവാറുകാർ ഈ മതപരിവർത്തനം എന്നത് ഒരു കാരണമായി ഉയർത്തിക്കാണിക്കുകയാണ്. അവർ ക്രിസ്ത്യൻ സമുദായത്തെ വേട്ടയാടുവാനുള്ള ഒരു ബ്രഹ്മാസ്ത്രമായി, ഒരു ആയുധമായിട്ടാണ് ഈ മതം മാറ്റത്തെ ഉപയോഗിക്കുന്നത്. എവിടെ പോയി ഈ ക്രൈസ്തവ വേട്ട കണ്ടില്ലേ? എവിടെ പോയി സന്ദീപ് വാര്യർ, ശോഭാ സുരേന്ദ്രൻ, പി സി ജോർജ്, കാസയൊക്കെ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? എറണാകുളത്ത് പി സി ജോർജ് എന്ന് പറഞ്ഞ വർഗീയവാദിയെ വർഗീയ വിഷം തുപ്പിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ക്രൈസ്തവ വേട്ട നടക്കുന്ന നാട്ടുകാരെ ഓടി വരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നടന്ന നിങ്ങളൊന്നും ഇത് കാണുന്നില്ലേ? യഥാർത്ഥ ക്രൈസ്തവർക്ക് നേരെ, അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ സംഘപരിവാർ നടത്തുന്ന വേട്ട നിങ്ങൾ കാണുന്നില്ല? ഈ വേട്ടയ്ക്കെതിരെ, അതും സംഘപരിവാർ ഭരിക്കുന്ന സംഘപരിവാർ സ്വാധീന മേഖലകളിലെ ഈ വേട്ടയ്ക്കെതിരെ നിങ്ങൾ എന്ന് പ്രതികരിക്കും? പ്രതികരിക്കുവാൻ നട്ടെല്ലുണ്ടോ നിങ്ങൾക്ക്? സന്ധി വാര്യരൊക്കെ ഇവിടെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലാതെ കേരളം പോലെയുള്ള ഒരു സമൂഹത്തിലല്ല പ്രതികരിക്കേണ്ടത്. ക്രൈസ്തവ സമുദായം വളരെ ന്യൂനപക്ഷമായ സംഘപരിവാർ സ്വാധീന മേഖലകളിൽ സംഘപരിവാറുകാരിൽ നിന്നും അവർ നേരിടുന്ന അതിക്രമങ്ങൾക്കും ക്രൂരതകൾക്കും എതിരെയാണ് പ്രതികരിക്കേണ്ടത്. അതാണ് യഥാർത്ഥ ക്രൈസ്തവ വേട്ട. അല്ലാതെ വർഗീയ വിഷം തുപ്പിയതിന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പി സി ജോർജ് ഒരു ക്രൈസ്തവനാണ് എന്നതിനാലും അതുപോലെ തന്നെ പി സി ജോർജ് വിദ്വേഷം വിളമ്പിയത് സംഘപരിവാറിന്റെ പ്രധാന ശത്രുക്കളായ, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ എതിരാളികളായ, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രഖ്യാപിത എതിരാളികളായ മുസ്ലിം സമുദായത്തിനെതിരെയാണെന്നതിനാലും പി സി ജോർജിനെതിരെ നടക്കുന്നത് ഒരു ക്രൈസ്തവ വേട്ടയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ സിമ്പതി പിടിച്ചുവിട്ടുവാനുള്ള ശ്രമങ്ങളല്ല സംഘപരിവാർ യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ പോയി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി അവിടുത്തെ ക്രൈസ്തവരെ സംരക്ഷിക്കുവാൻ നോക്കുക, അവിടുത്തെ ക്രൈസ്തവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ നോക്കുക. അതല്ലേ ഹീറോയിസം? അതല്ലേ ആണത്തം?